വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മേഘ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് ഒരു മൂന്ന് ബോട്ടിലാട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു മൂന്ന് ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഐറ്റം മെയിൻ ആയിട്ട് വേണം. അപ്പോൾ എന്താണ് ആ ഒരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടത്തോടാണ്. എല്ലാ വീട്ടിലും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എടുത്ത് കളയുന്ന ഒരു ഐറ്റമാണ്. ചിലരൊക്കെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ മുട്ടത്തോട് എടുത്തിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്ത് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇന്നത്തെ ഈ ഒരു ബോട്ടിലാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുട്ടത്തോടുള്ളവർക്കും ചെയ്യാൻ പറ്റും, ഒരുപാട് മുട്ടത്തോട് കയ്യിലുള്ളവർക്കും ചെയ്യാൻ പറ്റും. മാത്രമല്ല മൂന്ന് ബോട്ടിലാട്ടിലും നമ്മൾ മുട്ടത്തോട് മൂന്ന് വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, കൂട്ടുകാർക്കൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു ബോട്ടിലാട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിതാ ഇവിടെ മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. മുട്ടത്തോടിലൊട്ടും വെള്ളം ഉണ്ടാവാനൊന്നും പാടില്ല, ഡ്രൈ ആയിട്ടുള്ളതാണ്. അതിലേക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇതാ ഒരു ബ്ലൂ പെയിൻറ്റും അതുപോലെ തന്നെ വൈറ്റുമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒറ്റ കോട്ട് നമുക്ക് കൊടുത്താൽ മതി. ഒരു കോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ അടുത്ത മുട്ടത്തോടിൽ വൈറ്റ് പെയിൻറ്റും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ എടുക്കാം. ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലാണ്. കൂടെ ഒരു മാസ്കിൻ ടേപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മാസ്കിൻ ടേപ്പ് നമുക്ക് ദാ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ രണ്ടിടത്തായിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ടേപ്പ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതിൻ്റെ ആ ഒരു ഗമ്മൊക്കെ അവിടെ നിൽക്കും. മസ്കിൻ ടാപ്പ് ആണെന്നുണ്ടെങ്കിൽ ഗമ്മ അധികം നിൽക്കത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പോഞ്ച് ഉപയോഗിച്ച് ഞാനിവിടെ താഴത്ത് വൈറ്റ് പെയിൻറ്റും അതുപോലെ തന്നെ മുകൾ വശത്ത് യെല്ലോ പെയിൻറ്റുമാണ് അപ്ലൈ ചെയ്യുന്നത്. കളർ ചോയ്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇത് നമുക്കൊന്ന് ട്രൈ ആക്കി എടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള നമ്മൾ കളർ അപ്ലൈ ചെയ്ത് മുട്ടത്തോടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അതാ ഇങ്ങനെ കൈ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒന്ന് പൊട്ടിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ മുട്ടത്തോട് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ബേസ് കോട്ട് കൊടുത്തേക്കുന്ന ആ ഒരു പെയിൻറ് കുറച്ച് കാണുന്ന വിധത്തിൽ വേണം ഇങ്ങനെ എക്സെല്ലിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ താഴ്ഭാഗത്ത് നമ്മുടെ ബ്ലൂ പെയിൻറ്റ് അപ്ലൈ ചെയ്തേക്കുന്ന എക്സെല്ലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ വശത്ത് ഞാൻ വൈറ്റാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആക്കാനും കൂടെ വെക്കണം. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തേക്കുന്ന ഈ ഒരു മാസ്കിൻ ടേപ്പ് നമുക്കൊന്ന് ഇതായതുപോലെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചൊന്ന് ഊരി മാറ്റാം. ഡ്രൈ ആവാതെ നമ്മൾ ഇത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പെയിൻറ്റും നമ്മൾ ഒട്ടിച്ചേക്കുന്ന എക്സെല്ലൊക്കെ പറഞ്ഞു പോകും. ഇവിടെ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുകൾ വശത്തായിട്ട് റെഡ് ക്രോഷ്യ ത്രെഡ് ഒന്ന് ഫെവിക്കോളും കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആദ്യത്തെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബോട്ടിലാട്ട് നമുക്ക് നോക്കാം. ഞാനിവിടെ ഇതാ ക്രോഷ്യോ ത്രെഡാണ് എടുത്തേക്കുന്നത്. ക്രോഷ്യോ ത്രെഡ്, പൈപ്പിംഗ് ത്രെഡ്, വൂളൻ ത്രെഡ് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് കട്ടിയുള്ള ത്രെഡ് എടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് എടുത്തേക്കുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ടിൽ ഇതാ ഇതുപോലെ നമുക്ക് ഫെവിക്കോൾ, ഏത് ടൈപ്പ് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡിസൈൻ വരച്ചിട്ട്. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ടാണ് വരയ്ക്കുന്നത്. ഇതാ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ വരച്ച് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ത്രെഡ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഏത് കളറ് ത്രെഡാണ് അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ദാ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എക്സെൽസ് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എല്ലാത്തിലും ഒരുമിച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് എക്സെൽ ഇടാൻ പാടില്ല, അപ്പം ആ ഒരു ഭംഗി ഉണ്ടാവില്ല. ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നെ അങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പം ഈ ഒരു എക്സെൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ച് നമുക്ക് പൊടിക്കാവുന്നതാണ്. അപ്പം ഇത് മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എക്സെൽസ് എല്ലായിടത്തും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ലെയർ ഫെവിക്കോളും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടും കൂടെ ഒന്ന് ഡ്രൈ ആക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടത്തോട് ഇങ്ങനെ പുറത്തേക്ക് വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്.
നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓരോ ഇതിലും ഓരോരോ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ബോട്ടിലാട്ടും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി മൂന്നാമത്തെ ബോട്ടിലാട്ടിലേക്ക് പോവാം. ഇവിടെ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ ടിഷ്യൂ പേപ്പർ ഫെവിക്കോളും വെള്ളവും കൂടിയിട്ടുള്ള മിക്സ്ചറും കൂടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ നമുക്ക് ബോട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ജെസോ ബേസ് കോട്ട് ആയിട്ട് ഏതെങ്കിലും ഒരു കളറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ആക്രിലിക് പെയിന്റ്, ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കാം. ഞാനിവിടെ വേറൊരു ബോട്ടിലും സെയിം തന്നെ ചെയ്യുന്നുണ്ട്. ആ ബോട്ടിലിൽ ദാ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, അത് ഡ്രൈ ആയിട്ടുണ്ട്. അവിടെ ഞാൻ യെല്ലോ കളർ പെയിൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്, സ്പോഞ്ച് ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പർ എന്തിനാ സ്റ്റിക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചർ വേണ്ടിയിട്ടാണ്, അത് നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് എക്സെൽസ് ആണ്. ദാ ഇതുപോലെ ഇങ്ങനെ ഒരു ഹാഫ് ആയിട്ടുള്ള എക്സെൽസ് തന്നെ വേണം. എക്സെൽസ് എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഹാഫ് എക്സെൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഒരു രൂപത്തിലേക്ക് ആക്കുമ്പോഴത്തേക്കും ഒരു ഒരു കാൽ ഭാഗം ആയിട്ടുണ്ടാകും. ദാ ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കണം. ചെറിയൊരു പോപ്പി ഫ്ലവേഴ്സിൻ്റെ പോലെയാണ് നമ്മളിവിടെ ചെയ്തെടുത്തേക്കുന്നത്. സൈഡിലൊക്കെ ഇട്ടേക്കുന്ന ഈ ഒരു മുട്ടത്തോടൊന്നും കളയാൻ പാടില്ല, അതും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുട്ടത്തോടിന്റെ അകവശത്തും അതുപോലെ തന്നെ പുറം വശത്തും നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. ഇനി നമുക്ക് സൈഡിൽ കിടക്കുന്ന കുഞ്ഞ് മുട്ടത്തോടൊക്കെ എടുത്തിട്ട് അതിലും കൂടി ഒന്ന് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബ്ലാക്ക് ആണ് പെയിന്റ് അപ്ലൈ ചെയ്യുന്നത്, അത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടും കൂടെ എടുക്കണം. ബ്ലാക്ക് പെയിന്റ് അപ്ലൈ ചെയ്തേക്കുന്നതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്, റെഡും അപ്ലൈ ചെയ്തത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിവിടെ നമ്മുടെ റെഡിന്റെ മിഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ദാ ഇതുപോലെ ഇങ്ങനെ എക്സെൽസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആക്കാനും കൂടെ വെക്കണം. ഞാൻ ദാ ഇവിടെ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഹായ് പറയാം. ഹർഷ, ഗൗരി, ജോമോൻ, സാബു. ബോട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്. അതിലേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ ആണ് മുട്ടത്തോടിൽ കൊടുത്തേക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോടിൻ്റെ ആ പൊടികളിലൊക്കെ കൊടുത്തേക്കുന്നത് റെഡാണ്. അത് ചെയ്ത പോലെ തന്നെ നമ്മൾ ബ്ലൂ മുട്ടത്തോടിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് റെഡ് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഈ പോപ്പി ഫ്ലവേഴ്സ് ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബോട്ടിൽ എടുക്കാം. ബോട്ടിൽ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു മുട്ടത്തോട് കൊണ്ടുള്ള നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ് ഉപയോഗിച്ചാണ് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ക്ലേ അല്ലാന്നുണ്ടെങ്കിൽ വൂലൻ ത്രെഡ്, ക്രോഷോ ത്രെഡ് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഹോം മെയ്ഡ് എ ഡ്രൈ ക്ലേ ആണ്. ഹോം മെയ്ഡ് എ ഡ്രൈ ക്ലേ നമുക്ക് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചാണ് സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരെണ്ണത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാൻ ഞാൻ മാറ്റി വെക്കുകയാണ്. അടുത്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അടുത്ത ബോട്ടിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ആക്കാനും കൂടെ വെക്കാം. ആദ്യത്തെ ബോട്ടിലിൽ നമുക്ക് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ പെയിന്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലും കൂടെ ചെയ്തെടുക്കാം. മൂന്നാമത്തെ ബോട്ടിലും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മൂന്ന് ബോട്ടിലാട്ടും കണ്ടു കഴിഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ കണ്ടേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ചെറിയ ബോട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മുട്ടയുടെ തോട് മാത്രം മതി ഇതിന്. അപ്പൊ ഈ കളറൊന്നും മസ്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. ഇതിപ്പോ മുഴുവനായിട്ടും പെയിന്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. രണ്ടാമതും അതുപോലെ തന്നെ മൂന്നാമതും കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഞാൻ മുൻപേ ചെയ്തതായിരുന്നു. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം കളറും ആവശ്യമാണ്, അതുപോലെ തന്നെ കുറച്ചധികം മുട്ടത്തോടും ആവശ്യമാണ്. കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കണമെന്നൊന്നുമില്ല, ഒറ്റ കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ചെയ്തതാണ്, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് തന്നെ സംഭവം നിൽപ്പുണ്ട്. എന്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. വാർണിഷ് അപ്ലൈ ചെയ്താൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് ബോട്ടിലാട്ടൊക്കെ നിൽക്കത്തുള്ളൂ. അവസാനമായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു ബോട്ടിലാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കുന്നതിന്, പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ മുട്ടയുടെ തോട് അതുപോലെ തന്നെ നിൽക്കുവാണ്. ഞാൻ ഉണ്ടാക്കിയ സമയത്തും ഞങ്ങളുടെ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് അത് എവിടെയെങ്കിലും നല്ല സേഫായിട്ട് വെക്കുക, എന്നാൽ മാത്രമേ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മൂന്ന് ബോട്ടിലാട്ടും സിമ്പിളാണ്, എല്ലാവരുടെ വീട്ടിലും മുട്ടത്തോട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട്
സെറ്റ് ചെയ്ത് വെക്കൂ. കുറച്ച് മുട്ടത്തോടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കണ്ട ആ ഒരു ബോട്ടിലായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ബോട്ടിലായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ല എൻ്റെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം രണ്ടിൻ്റെയും പേര് ക്രാഫ്റ്റ് ബൈ മേക്ക എന്നാണ്. അവിടെ നിന്ന് എനിക്ക് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.